അപ്പോൾ പലപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പം ഡിസ്ക് ബൾജെന്നോ അല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. നടുവിൻ്റെ അവസ്ഥയെ നോക്കുകയാണെങ്കിൽ ഒരു 90% സ്ത്രീകൾക്കും നടുവേദന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും ഒന്നുകിൽ ഗർഭസ്ഥ അവസ്ഥയോടനുബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ പ്രസവാനന്തരമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം നടുവേദന. കാരണം ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ താങ്ങുന്ന സമയത്ത് ആ നടുവിന് ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ കാരണം നടുവേദന അനുഭവപ്പെടാം. എൻ്റെ രോഗികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ല ശതമാനം രോഗികൾക്കും വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ നൽകുകയും അതേപോലെ തന്നെ അവർ ഇന്നും നല്ല രീതിയിൽ അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നടുവേദനയാണ്. നമുക്കറിയാം ഇന്ന് ഈ ഒരു അവസ്ഥ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ കുട്ടികൾ പോലും നടുവേദന വളരെ കോമൺ ആയിട്ട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ നടുവേദന എന്താണ്, അല്ലെങ്കിൽ നടുവേദനയ്ക്ക് ആയുർവേദ ചികിത്സകളുണ്ടോ, നടുവേദന ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്, എന്തൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ് നമ്മളിങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും ഒരു കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റീസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലുകൾക്ക് ഒരുപാട് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നട്ടെല്ലുകൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് എല്ലാവരും ശീലിക്കുന്നത്. അപ്പം നടുവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു ചില കാരണങ്ങൾ പറയുകയാണെങ്കിൽ നട്ടല് തേയ്മാനമായിരിക്കാം. ഇപ്പോൾ പ്രായാധിക്യം കൊണ്ടൊക്കെ വരുന്ന നട്ടല് തേയ്മാനം, ഇപ്പോൾ പണ്ട് ഒരു 50 വയസ്സിന് ശേഷമൊക്കെ ആയിരുന്നു നമ്മൾ നട്ടല് തേയ്മാനം എന്ന് പറയുന്നൊരു അവസ്ഥ കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് വളരെ ചെറുപ്പക്കാരിൽ പോലും നമുക്ക് നട്ടലിന് തേയ്മാനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയാം നട്ടലുകൾക്കിടയിൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നട്ടലുകൾക്കുണ്ടാകുന്ന ക്ഷതത്തിൽ നിന്നും ഈ ഡിസ്ക് ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നട്ടലുകൾക്കൊരു സംരക്ഷണം കൊടുക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഡിസ്കുകൾക്കുണ്ടാവുന്ന ക്ഷതങ്ങൾ പലപ്പോഴും അത് കൂടുതലും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വീഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ്, ആ ഭാഗത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള തട്ടോ മുട്ടോ ഒക്കെ ആയിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള ഇടികളോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടൊക്കെ വരുന്ന ഒരുപാട് കാരണങ്ങൾ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പം ഡിസ്ക് ബൾജെന്നോ അല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട് നടുവിൻ്റെ അവസ്ഥയെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ നടുവേദന എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ IT പ്രൊഫഷണൽസിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്. കാരണം മിക്കുള്ളവർക്കും ഈ നടുവേദന എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്, അവർക്ക് പ്രത്യേകിച്ച് വേറെ വ്യായാമ ഒന്നുമില്ല. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഇരിപ്പ് വശങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പോസ്ചറിലുള്ള ഇരിപ്പ്, പലപ്പോഴും നമുക്കറിയാം എല്ലാവരും ഈ TV ഒക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും വളരെ തെറ്റായിട്ടുള്ള ഒരു പൊസിഷൻസാണ് അഡോപ്റ്റ് ചെയ്യുന്നത് TV കാണാനായിട്ട്. ഒന്നുകിൽ കൂനി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കൈ കുത്തിയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ പൊസിഷൻസ് പലപ്പോഴും നമ്മുടെ നട്ടെല്ലുകളുടെ ആ ഒരു ഘടനയ്ക്ക് ഒരുപാട് വ്യത്യാസം വരുത്താറുണ്ട്. ഇനി ഇതുകൂടാതെ തന്നെ നട്ടെല്ലുകൾക്ക് ഉണ്ടാവുന്ന ജന്മന ഉള്ള ചില വൈകല്യങ്ങളുണ്ടാവും. നട്ടെല്ലിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ നട്ടലുകൾക്ക് ഉണ്ടാവുന്ന ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കൂന് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വളഞ്ഞു പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടുവേദനയിലേക്ക് കൊണ്ടെത്തിക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗത്തിൻ്റെ ഭാഗമായിട്ട്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 90% സ്ത്രീകൾക്കും നടുവേദന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും ഒന്നുകിൽ ഗർഭസ്ഥ അവസ്ഥയോടനുബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ പ്രസവാനന്തരമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം നടുവേദന. കാരണം ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ താങ്ങുന്ന സമയത്ത് ആ നടുവിന് ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ കാരണം നടുവേദന അനുഭവപ്പെടാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അലക്ഷ്യമായിട്ടുള്ള ജോലി രീതികൾ ഒക്കെ പലപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ പലപ്പോഴും നടുവേദന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ഏറ്റവും അടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ ചില അണ്ടർലൈങ് അസുഖങ്ങൾ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വാദങ്ങൾ, പ്രത്യേക തരത്തിലുള്ള വാദരോഗങ്ങളൊക്കെ ഉള്ളവർക്കും നടുവേദന വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇനിയും ഈ എല്ലുകൾ തേഞ്ഞ് പൊടിയുന്ന ഒരവസ്ഥയുണ്ട്, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് രോഗികൾ പറയുന്ന ഒരു കാര്യമാണ് അസഹ്യമായ നടുവേദന. ഇനി ഇത് കൂടാതെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് എടുക്കുന്ന ചികിത്സാ രീതികൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങളിലൊക്കെ അവരെടുക്കുന്ന ചികിത്സാ രീതികൾ, റേഡിയേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അസഹ്യമായ നടുവേദന നിരവധി പേര് പറയാറുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ സ്ത്രീകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുടെ ഭാഗമായിട്ട്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെൽവിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗർഭാശയത്തിനുള്ളിൽ ഉള്ള എന്തെങ്കിലും വീക്കങ്ങളൊക്കെ കാരണം അസഹ്യമായ നടുവേദന പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് എന്താണ്, എങ്ങനെയാണ് നമ്മൾ നടുവേദന ഇന്ന കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നടുവേദന കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ മെത്തേഡ്സാണ്. MRI സ്കാനോ CT സ്കാനോ അനുയോജ്യമായ രീതിയിൽ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ അത് എടുക്കുക. എടുത്തിട്ട് കൃത്യമായി രോഗം എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അതിനുള്ള ചികിത്സകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ആയുർവേദ ചികിത്സ വളരെയധികം ഫലപ്രദമാണ് നടുവേദനയ്ക്ക്. പലപ്പോഴും സർജറിയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സായി ലാമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സർജറിക്ക് പോലും തിരിച്ച് ഡീവിയേറ്റ് ചെയ്ത് ആയുർവേദ ചികിത്സ ചെയ്ത് വളരെ സുഖമായിട്ട് ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആയുർവേദ ചികിത്സയിൽ നമ്മളിതിന് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഒന്നുകിൽ അഭ്യംഗം, അതായത് മസാജാണ്. പ്രത്യേക രീതിയിൽ നട്ടലിൻ്റെ എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ എല്ലാ കണ്ടീഷനിലും നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് അനിവാര്യമെന്ന് തോന്നുന്നിടത്ത് മാത്രം നമ്മൾ ഈയൊരു ചികിത്സ നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് കൂടാതെ തന്നെ വിവിധ തരം കിഴികളുണ്ട്, അതേപോലെ തന്നെ പ്രത്യേക തരമുള്ള വസ്തികളുണ്ട്. അപ്പം നമുക്കറിയാം, ശാസ്ത്രീയമായിട്ട് പറയാനാണെങ്കിൽ വസ്തി ചികിത്സയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകാറുണ്ട് ആയുർവേദത്തിൽ. കാരണം പഞ്ചകർമ്മയിൽ ഒരു പ്രധാന ചികിത്സ തന്നെയാണ് വസ്തി, വാദത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാന ചികിത്സ. അപ്പം ഏത് തരത്തിലുള്ള വേദനകളാണെങ്കിലും ഈ ഒരു ചികിത്സാ രീതിയിലൂടെ തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് തന്നെ എൻ്റെ രോഗികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ല ശതമാനം രോഗികൾക്കും വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ നൽകുകയും അതേപോലെ തന്നെ അവർ ഇന്നും നല്ല രീതിയിൽ അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടി ഇല്ലാതെ നല്ല രീതിയിൽ അവർ അവരുടെ ദൈനംദിനികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഫലപ്രദമായിട്ട് നമ്മൾ ആ ചികിത്സ എന്നുള്ളൊരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് അവസ്ഥയാണ് അല്ലെങ്കിൽ നടുവിൻ്റെ ഏത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വസ്തി ചികിത്സ, വസ്തിയിൽ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന വസ്തികൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകുന്നത് ഇവിടെ. അതേപോലെ തന്നെ ബാഹ്യമായിട്ട് വീക്കം കുറയ്ക്കുവാനായിട്ടൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വസ്തികളുണ്ട്, കടിവസ്തി പോലത്തെ ചികിത്സാ രീതികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നട്ടലിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നരമ്പായ സിയാറ്റിക് നെർവിനുണ്ടാവുന്ന ചില വീക്കങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും ചില ആളുകൾ പെട്ടെന്ന് എണീറ്റിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അസഹ്യമായ കാൽവേദനയായിട്ടൊക്കെ വരാറുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും നട്ടൽ രോഗ സംബന്ധമായിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിന് നമ്മൾ അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. താപസ്വേദം അല്ലെങ്കിൽ രൂക്ഷസ്വേദങ്ങൾ ചെയ്യാറുണ്ട്. കഷായ ധാരകൾ, പിഴിച്ചൽ, ഇതൊക്കെ നമ്മൾ സാധാരണ ഇതിൽ ഈ ഒരു രോഗാവസ്ഥയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ചികിത്സാ രീതികളാണ്. അപ്പം എല്ലായിടത്തും കോമൺ ആയിട്ടാണ് അല്ലെങ്കിൽ നടുവേദന എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നടുവേദന എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വളരെയധികം എളുപ്പമാണ്. കാരണം ആ ചികിത്സ അതേ കൃത്യമായ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ രോഗിക്ക് നല്ല രീതിയിലുള്ളൊരു വ്യത്യാസവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാവുന്നതാണ്.